ിൽ തോമസ് ആൽവാ എഡിസൺ നോമാണ്. അന്തപുരത്തിൽ കുക്കിംഗ് ഗ്യാസ് അഭിനവ മൈക്കൽ ജാക്സണി കൊട്ടാര നടന കോകിലം ഞാൻ പഴഞ്ചൻ മട്ടുപ്പവേസി മോളാക്കണം ഇനിയട ഫാഷൻ നിനക്ക് സൗകര്യം എളുപ്പം വന്ന് കുടിച്ചോ, അവിടെ വെച്ചേക്കാം. ആ ദേ കണ്ട കണ്ട് പഠിക്ക് ആമ്പിളര് കാണിക്കുന്നേ. അല്ല, അതിനകത്ത് ആ വയറുകളൊക്കെ പിടിച്ചിരിക്കാതെ ഒരു 4 റൗണ്ട് വെച്ചാൽ മതി, ഈ വയറ് കുറഞ്ഞു കിട്ടും. ഞാൻ എന്റെ ശരീരം നല്ല ഉറച്ചതാണ്, ഞാൻ കൊച്ചിലെ ഒരുപാട് ജിമ്മിലൊക്കെ പോയിട്ടുള്ളതാണ്. ഒരു ജിമ്മ ചായ ചായ ആവശ്യമില്ലാതെ കിടന്ന് കളിച്ചേ, ഒരു പണിയില്ലാത്തവന്മാരാണ് ഇതൊക്കെ ചെയ്യണത്. ഞാൻ എൻ്റെ ഈ പ്രാതി നടന്ന് മുട്ടിന് തേയ്മാനം വന്ന് ഞാൻ സ്വരം ഒടിഞ്ഞ് കുത്തി മറിഞ്ഞ് അവിടെ കിടക്കേണ്ടി വരും. ചായ അടിച്ചത് എന്തിനെ കളഞ്ഞേ, നല്ല ചൂട് പോ. കറഞ്ഞിട്ട് കാര്യമില്ല, നിനക്ക് വേറെ ഒരു പണിയില്ല. അവളെ മുമ്പ് തന്നെ കണ്ടിച്ച് കാണിയില്ലേ, ബാക്കിയുള്ളവരെ കൊണ്ട് തെറി വിളിപ്പിക്കാൻ വേണ്ടി, ഈ തകയാൻ വേണ്ടി. കൂളി പട പട പോ. മാമനെ കണ്ടുപിടിക്ക്, വെളുപ്പിനെ എണീറ്റ് എക്സസൈസ് തുടങ്ങിയിരിക്ക. 3 മണിക്കൂറായി സൂര്യൻ ഒഴിച്ചിട്ട്, അറിഞ്ഞാ വല്ലതും. സൂര്യൻ ഒരു പണിയൊന്നുമില്ലല്ലോ. ഓ, നിനക്ക് പിന്നോട് ഒരുപാട് പണിയല്ലേ. എടി, ഞാൻ എന്തെങ്കിലും വെച്ച് വിളമ്പിയ അതെടുത്ത് കഴിച്ചിട്ട് മേക്കപ്പും ചെയ്ത് ഇവിടെ വെറുതെ ഇരിക്കാനല്ലേ നിന്നെ കൊണ്ട് പറ്റുള്ളൂ. വേറെ വല്ലതും നിനക്കറിയാമോ, വേറെ വീട്ടിലേക്ക് കെട്ടിച്ചയക്കേണ്ടതാ പെമ്പിള്ളേർ ഇങ്ങനെയൊന്നല്ല വളരേണ്ടത്. എന്നെ കെട്ടിച്ചയക്കണ്ട. ആ, അത് ശരി. എന്നിട്ട് വേണം നിന്നെ ഞാൻ ജീവിതകാലം മുഴുവൻ ഇങ്ങനെ തൊഴുത് നിക്കേ. ഞാനറിഞ്ഞ ഇങ്ങനത്തെ ഒരു ഇടികെട്ടാണ് ജനിക്കാൻ പോണേന്ന്. അമ്മ, എന്റെ ചായ. അമ്മേ, എന്റെ ചായ നാറിയിട്ട് വയ്യട വായ, പോയി കഴുകു. നിന്റെ ബെഡ് കോഫി ഞാൻ റൂമിൽ കൊണ്ട് തരുമായിരുന്നല്ല, എന്തിനാ ഇങ്ങോട്ട് വന്നത്? ഇത് ഇന്നലെ പറയാൻ പാടില്ല. ഇന്നലെ പറയാൻ പാടില്ല, ഞാൻ പോയി കുടിക്കണം അവിടെ. അച്ഛാ, അച്ഛന് ഫോൺ. അച്ഛാ, അച്ഛന് ഫോണെന്ന്. എന്റെ ഫോണല്ല അടിക്കണത്, നീ എടുക്കാറിയാ. എനിക്കറിയാം അച്ഛൻ എന്താ ഫോൺ എടുക്കാത്തതെന്ന്. എന്ത്? അച്ഛന് സാധനങ്ങൾ റിപ്പയർ ചെയ്യാൻ തന്നവരായിരിക്കും, അവരെ ചീത്ത വിളി മേടിച്ചിട്ടല്ലേ അച്ഛൻ എടുക്കാത്തത്. അച്ഛന് സാധനങ്ങൾ റിപ്പയർ ചെയ്യാൻ പറഞ്ഞവര് എങ്ങനെ കൈകാര്യം ചെയ്യണം അച്ഛനറിയാം. ഊവേ, ഞങ്ങൾ ചെറുനാൾ മൂലം അറിയാം. എങ്ങനെ അറിയാം? എന്നാ ഫോൺ അടിക്കണം. ഞങ്ങൾക്ക് അറിയാം ചെറിയ നാൾ പോലെ. എങ്ങനെ അറിയടാ?
ഒന്നെങ്കിൽ ചീത്ത പറഞ്ഞ് പറഞ്ഞു വിടും, അല്ലെങ്കിൽ സ്പെയർ പാർട്സ് ഇല്ലെന്ന് പറയും. അതും അല്ലെങ്കിൽ അമ്മയെ കൂട്ടി ഓരോ മണ്ടത്തനങ്ങൾ ഒപ്പിച്ചിട്ട്. അത് സംഭവങ്ങളല്ലേ. ഇല്ല, ഇപ്പൊ അതൊക്കെ മാറി, വേറെ മെത്തേഡാണ്. എന്ത് മെത്തേഡ്? പ്രാക്ടിക്കൽ, പ്രാക്ടിക്കൽ ആണ് പറഞ്ഞുതരാം. അതെന്തുവാ? അത് വരണവരെ എനിക്ക് സ്പെയർ പാർട്സ് മാത്രം നന്നാക്കാനല്ല പണി, എന്റെ പാർട്സ് ഞാൻ ഊരിയെടുക്കും കേട്ടോ. എന്തിട്ട് ചപ്രത്തലേ. എന്റെ വിചാരം 10-20 പ്രാവശ്യം വിളിച്ചു കഴിഞ്ഞാൽ അങ്ങ് ശരിയായി കൊടുക്കുമെന്ന്. ആരുടെ? ഹലോ, ആര്? ഇല്ല, അവൾ ഓഫീസിൽ പോയി. ആഴക്കല്ലേ? അതിനെന്തിന് നീലി? എൻ്റെ അടുത്ത് പറഞ്ഞാൽ മതി. ആ, വസ്തു വളക്കണമെങ്കിൽ ആദായം കൊടുക്കണ ഞാൻ തന്നെയാണ്. ആ, ഞാനിപ്പ് പോവനാ. ആ, കല്യാണ ആവശ്യത്തിന്. കല്യാണം ഒന്ന് 12-ാം തീയതി. ഓക്കെ, നിങ്ങളൊരു കാര്യം ചെയ്യ്. അഡ്വാൻസ് വീട്ടിൽ കൊണ്ടുവരണ്ട, അത് ശരിയാവില്ല. ജംഗ്ഷനിൽ കൊണ്ടുവന്നാൽ മതി പോയി. വാ, ഞാനത് പിന്നെ പറയാം കാര്യമൊക്കെ. വീട്ടിൽ തള്ളിപ്പിടിച്ചോണ്ട് വരരുത് കേട്ടാ. ശരി. പല പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്, പുറത്തോട്ട് പോകുമ്പോൾ പറയുന്ന വിളിക്കരുത്. അതുകൊണ്ടാ വിളിച്ചേ. അച്ഛാ, എനിക്കൊരു ഇൻസ്ട്രുമെന്റ് ബോക്സ് മേടിച്ചു. എന്റെ അമ്മയടുത്ത് പറ. അളവും കാര്യങ്ങളൊക്കെ ഉണ്ട്, എനിക്ക് അറിഞ്ഞൂടാ. ഇതിന് അളവൊന്നുമില്ല. അച്ഛൻ കടയിൽ പോവാ, ഇൻസ്ട്രുമെന്റ് ബോക്സ് ചോദിക്കുക, അപ്പൊ അവരിങ്ങ് എടുത്തുതരും. അതിങ്ങ് മേടിച്ചു തന്നാ മാത്രം മതി. അച്ഛാ, അടുത്തത് എനിക്ക് 4 കവർ ബ്രെഡ്, 2 ഐസ്ക്രീം, 1 കവർ ബിസ്ക്കറ്റ്, പിന്നെ 1 കിലോ തേങ്ങ കൊണ്ടാക്ക. സാറല്ല, പോട്ടെ. അച്ഛടെ പേടി. ആ, ഒരു കോള് വന്നാ പറയാ. വല്ലവരും ഇനി റിപ്പയർ ചെയ്യാൻ വിളിച്ചാണോ എന്തോ? പിന്നെ വീട്ടിലൊന്ന് കൊളാക്കുന്ന ആളാ, പുറത്തു പോയി റിപ്പയർ ചെയ്യാൻ പോണേ. എങ്ങനെയാടാ പുള്ളിയെ? കുക്കർ കയറി പിടിച്ചു. നീ എന്തിനാ കയറി പിടിക്കാൻ പോയെ? അയ്യോ, ആണോ? എന്റെ നീലു, ഞാനൊരു ടെക്നീഷ്യനല്ലേ, അപ്പൊ എന്റെ കയ്യില് പൈസ ആണല്ലേ. ഏതെങ്കിലും പാവങ്ങളെ പറ്റിച്ചിട്ടുണ്ടാവും അല്ലേ? ഇത് ഞാൻ ഒരു പാവങ്ങളെ പറ്റിച്ചല്ല. ഒരു ഫോറിൻ ടിവി നന്നാക്കാമോന്ന് ഒരാൾ ചോദിച്ചു, ഞാൻ ചെന്ന് നന്നാക്കി കൊടുത്ത്. അതിൽ നിന്ന് കിട്ടിയ പൈസ. ഇന്ത്യയിലെ ടിവി നന്നാക്കാൻ പറ്റണില്ല, ഫോറിൻ ടിവി ഒക്കെ നന്നാക്കും. അതൊക്കെ ഇവിടുത്തെ ലോക്കൽസ് നന്നാക്കും. എന്താ ടിവി അത്? മുടിച്ചത് ഇത് വലിയ ഡൈഫ്രവും ഒരുമാതിരി ബെൻസിന്റെ ബോണറ്റ് തുറന്ന പോലെ ഒരുപാട് മെഷീൻസ് ഒക്കെ. പക്ഷെ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിരുന്നു കേട്ടോ. ആണോ? ഞാൻ ഈസി ആയിട്ട് ചെയ്ത് കൈ കൊടുത്തു. ഇത് അപ്പൊ ടിവി നന്നാക്കി കിട്ടിയ കാശാണ് അല്ലേ? പൈസയുടെ ഇത് എന്റെ കയ്യിലിരിക്കട്ടെ. എന്തിന്? കൊച്ചിന് ഫീസ് കൊടുക്കണമല്ലോ. ആദ്യമായിട്ട് അച്ഛൻ അധ്വാനിച്ച് കിട്ടിയ കാശല്ലേ, അപ്പൊ ഇത് കൊച്ചിന് ഫീസ് തന്നെ കൊടുത്തേക്ക്. ബാലു ആദ്യമായിട്ടല്ലേ കൊച്ചിന് ഫീസ് കൊടുക്കുന്നേ, ഒന്ന് സന്തോഷത്തോടെ പറ. കയ്യോടെ പിടിച്ചോണ്ട് കിട്ടി. നേരായ വഴി പോണം, ഉരുട്ട് കുത്തി പാടില്ല ബാലു. അപ്പൊ വീട്ടിൽ കയറി വരും നിന്റെ അച്ഛൻ, ബെൽബോട്ടം പാൻറ്റൊക്കെ ഇട്ട്. അപ്പം ഞാൻ കൊച്ചു മക്കളെ അത്ര പൊക്കേ ഉള്ളൂ. നമുക്കൊരുപാട് സ്വത്തും ഇതൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. വയലും ഇത് സ്ഥലങ്ങളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. ഇതുപോലെ കിടക്കും നമ്മുടെ വീട് അവിടെ. അച്ഛനെ വിട്, വേറെ വല്ലതും പറഞ്ഞോളൂ പിള്ളേരെ. അറിയട്ട്, പിള്ളേരെ അറിയാം. പിന്നെ അറിയട്ട്. എന്താ കാര്യം? പിള്ളേരൊക്കെ നല്ല ഉപയോഗപ്രദമായ കാര്യങ്ങൾ പറഞ്ഞു തരാം, കഥകൾ പറഞ്ഞു തരാം. ചേട്ടാ, ചേട്ടൻ തന്ന റിമോട്ട് മാറിപ്പോയി. മാറിയൊന്നുമില്ല, ഇത് തന്നെ.
ഇത് വർക്കും ചെയ്യുന്നില്ലെന്നേ. ഇത് കൊണ്ടുവന്നപ്പോ വർക്ക് ചെയ്യില്ലായിരുന്നല്ല, തന്നപ്പോ നല്ല വർക്കിംഗ് കണ്ടീഷനിലാണ് നിന്നെ ഏൽപ്പിച്ചത്. നീ കൊണ്ടുപോ, കൊടുത്താൽ മതി, അളി നന്നാക്കി തരും. എന്റെ ഉണ്ടാ, നീ എടുത്ത് കൊടുറാ. അയാൾ കൊണ്ടുവന്നല്ലോ ശരിയാക്കാൻ വേണ്ടി. ഡേയ്, ലാബിൽ നടക്കുന്ന കാര്യങ്ങളില് നീ ഇടപെടരുത്. നിനക്ക് ഇതിനെ പറ്റി വലിയ ഗ്രാഹ്യം ഉണ്ടടാ മണ്ട. റിമോട്ടല്ലേ, ഒന്ന് ശരിയായി കൊടുത്താൽ അത് ശരിയായി കണക്ഷൻ എന്തെങ്കിലും മാറിപ്പോയതായിരിക്കും. അത് ശരിയായി കൊടുത്താൽ പോരെ. ചാനിരം ജാമ്പിന്റെയും ജാനാത്തിന്റെ ഇടയിൽ കിടക്കണവനാണ് ഇലക്ട്രോണിക്സിനെ പറ്റി സംസാരിക്കണേ. നിനക്ക് ഇതിനെ പറ്റി വലിയ ഗ്രാഹ്യം ഉണ്ടാ? ഇത് ഇതല്ല കിളയലല്ല, ഇത് നല്ല തലച്ചോറ് വേണം ഉണ്ടാക്കാൻ വേണ്ടി. എന്തെങ്കിലും സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ കയറി വരും, അറിയാവുന്ന വിഷയത്തിനെ പറ്റി സംസാരിക്കണം. നിങ്ങളല്ല ആരെങ്കിലും നിങ്ങൾക്ക് എടുത്ത് കൊടുക്കോ ഇതിന്റെ റിമോട്ട്? നിർത്ത് നിർത്ത്, നിങ്ങൾ അളിയന്മാരെ ഇനി വഴക്കൂടണ്ട. എനിക്ക് റിമോട്ടും വേണ്ട, ഒന്നും വേണ്ട. തന്നെ പോടാ, അടുത്ത് റിമോട്ട്, റിമോട്ട് വേണ്ട. എടേ, നിന്റെ അടുത്ത് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, ഇവിടെ പലരും വരും പോവും എന്നെ കാണാൻ വേണ്ടി. അതിൻ്റെ ഇടയിൽ കയറി ഇടപെടരുത്. ചുമ്മാ അവിടെ കിടന്ന് വയലിൽ കിടന്ന് കളിക്കും പോലെയാണ് അവൻ്റെ വിചാരം. അവിടെ എങ്ങനെ വരുമെന്ന് പല പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്, അറിയാത്ത വിഷയത്തിൽ കയറി ഇടപെടരുത്, ഇടപെടരുതെന്ന് പറഞ്ഞു. വയലിൽ ചാണാൻ ചോക്കും പോലെയാണ് അവൻ്റെ വിചാരം. മാമന് വിഷമം. തങ്ങള് പോവാ, പോ ആ പോ. മാമാ എന്ത് പറ്റി? മാമ എന്ത് പറ്റി? ഒന്നുമില്ല, അച്ഛൻ മാമനെ ചീത്തൊളിച്ചു. അയ്യേ, അതിനാണോ മാമീനെ വിഷമിച്ചിരിക്കുന്നേ? മാമ നമുക്ക് അമ്മയെടുത്ത് പറയാം, അമ്മ കൊടുത്തോളും. മാമനല്ലാതെ വേറെ ആരെങ്കിലും ഇങ്ങനെ വിഷമിച്ചിരിക്കോ? ബാലു, ബാലു പറ. എന്ത്? കൃഷി അവൻ ചെയ്യുന്നെങ്കിലും ഭൂമി നമ്മുടെ അല്ലേ? വേണ്ട, ഇപ്രാവശ്യം അവന്റെ കാശ് വാങ്ങണ്ട. നമ്മള് നിസാര കാര്യങ്ങൾക്ക് പിണങ്ങി കരുതി എന്തിനാ കാശ് വേണ്ടാന്ന് നോക്കണേ? ഞാനാ കാശ് വാങ്ങും, നോക്കിക്കോ. ഞാൻ ഒരു കാര്യം പറയട്ടെ, പെട്ടെന്ന് പറയട്ടെ, എനിക്ക് അടുക്കള ജോലി ഉണ്ട്. കല്യാണ ആവശ്യത്തിനായിട്ട് വേറൊരാൾക്ക് കൊലപെടുക്കാന്ന് പറഞ്ഞ് ഞാൻ അയാളെ അഡ്വാൻസ് വാങ്ങിച്ചു. ആകാശത്തിലെ നീ എടുത്ത് പിള്ളേർക്ക് ട്യൂഷൻ ഫീസ് അടച്ചത്. അപ്പൊ ഫോറിൻ ടിവി നന്നാക്കിയ കാശോ? അതിന്റെ ഒരു ആഗ്രഹം പറഞ്ഞില്ലേ? ഇനിയിപ്പോ അവന്മാര് കൊലയ്ക്ക് വന്നാ ഞാൻ എവിടെ നിന്ന് എടുത്തിട്ട് കൊടുക്കും? മാമനാച്ച വഴക്ക് പറഞ്ഞു. നിങ്ങൾ അളിയനും അളിയനും അല്ലേ, ക്ഷമിക്കടാ. അങ്ങനെ ക്ഷമിക്കാനൊന്നും പറ്റത്തില്ല ചേച്ചി, ഞാൻ കർഷകനാണ്. എനിക്ക് ഈ ഇലക്ട്രോണിക് സാധനങ്ങൾ, ഇലക്ട്രിക് സാധനങ്ങളൊന്നും ശരിയാക്കി എടുക്കാനൊന്നും എനിക്കറിഞ്ഞൂടാ. ഞാന് പാടത്ത് പണി ചെയ്യും, വിളവെടുക്കാ, അത്രയൊക്കെ ഉള്ളു ചേച്ചി. എനിക്ക് എത്ര കാര്യം, അതിനെന്താ അച്ഛൻ മാമനെ ആക്ഷേപിച്ചോ? പിന്നെ ആക്ഷേപിക്കോ. എനിക്ക് ചാമ്പും കഴുകൊക്കെ അറിയാവുന്ന, അങ്ങനെയൊക്കെ എല്ലാരും മുമ്പിൽ വെച്ചൊക്കെ പറയട്ടെ ചേച്ചി. മറ്റൊരാളുടെ മുമ്പിൽ വെച്ചാ? ബാലുവാ, കൊറേ നാളായി സഹിക്കണേ, ശരിയാക്കി കൊടുക്കാല്ലേ. ഫ്ലവർവേസ് അലങ്കരിക്കായി എന്റെ പ്ലെയർ. എങ്ങനെയുണ്ട് എന്റെ മക്കള്? ഇവനൊക്കെ എന്ത് ചെയ്യണമെന്നറിയാം. പ്ലെയർ വൈസ് എടുത്ത് എൻ്റെ അകത്തെടുത്ത് പ്ലെയർ വെച്ചേക്കുന്നു. കൂടുതൽ ഷൈൻ ചെയ്യല്ലേ, കൂടുതൽ ഷൈൻ ചെയ്യണ്ട. എന്ത്, നിങ്ങൾ എന്തിനാ വല്ലവരുടെ മുമ്പ് വെച്ച് അവനെ ചീത്ത പറഞ്ഞേ? ആരാ കുട്ടൂന? അവനെ ചീത്ത പറഞ്ഞാ പോരാ, അഹങ്കാരി. ഏതോ ഒരു ആക്രി റിമോട്ട് കൊണ്ടുവന്നപ്പോ ഇവ അവന്റെ സൈഡിൽ നിന്ന് എനിക്കെതിരെ സംസാരിക്കുന്നു. ഇവൻ എന്ത് വാഴക്കെ അറിയാൻ സംസാരിക്കാൻ? അവൻ എന്തോരം വിഷമം എന്നറിയാമോ? വിഷമിക്കട്ട്, അറിയാൻ പാടില്ലാത്ത വിഷയത്തെ കയറി സംസാരിക്കുക. ഞാൻ അറിയാൻ പാടില്ലാത്ത വിഷയത്തിനെ കൂടി സംസാരിച്ചൊന്നുമല്ല ഞാൻ ചേച്ചി, റിമോട്ട് ശരിയാക്കി കൊടുക്കാന്നല്ലേ പറഞ്ഞോളൂ. നീ അങ്ങ് തീരുമാനിച്ചാ മതിയാ. ഏ, റിമോട്ട് ശരിയാക്കി അയാൾക്ക് കൊടുക്കാനല്ലേ പറഞ്ഞോളൂ, വേറെ എന്തെങ്കിലും എതിരി സംസാരിച്ചോ? ഞാൻ കണ്ട ചാണകം കോരി വാഴയുടെ മൂടും കളച്ച് ചാനയും ചേമ്പും മാത്രം മനസ്സിൽ കൊണ്ടു കിടക്കണം. അവന് ഇലക്ട്രോണിക്സിനെ പറ്റി ഭയങ്കര ധാരണയാണ്. അവൻ എന്ത് പറഞ്ഞാലും കുറ്റമാണ്. ബാലു എന്ത് ചെയ്താലും അതെല്ലാം ശരി. ചേച്ചി ഒരു കാര്യം ആലോചിക്കണം,
ഞാൻ ഇപ്രാവശ്യം 1200 മൂട് ചേനയാണ് നട്ടത്. 800 വാഴയ്ക്ക് കുഴിയെടുത്ത് അത് നട്ട് കൊലച്ച് ആ കൊലയും വെട്ടിയത് ഞാനാണ്. എടാ, ഞാൻ ഇക്കണ്ട കമ്പനികൾ ടി വി എല്ലാം പൊളിച്ചടക്കി ഇവിടെ എന്ത് മാത്രം. ഇതൊക്കെ ചെയ്യണ ആർക്ക് വേണ്ടിയാണ് ചേച്ചി? നമുക്ക് എല്ലാവർക്കും വേണ്ടി. ഇക്കണ്ട അളിയ വല്ല ഉണ്ടേ തുറന്നു പറയണം കേട്ടോ. ഞാൻ ഇവിടെ വരണേ വരണ്ട. പല പല കമ്പനി, പല പല ടി വി, എന്തുമാത്രം ടി വി ഫ്രിഡ്ജൊക്കെയാണ് ഇവിടെ ഞാൻ അടിച്ച് പൊളിച്ച് കിടക്കണം അറിയാം. അതിൻ്റെ ഇടയിൽ കൂടെയാണ് നിന്റെ ചാനയും ചാമ്പും ഒക്കെ ഉള്ളത്. അടിച്ച് പൊളിക്കാൻ മാത്രമേ അറിയാൻ പാടുള്ളൂ, ഒന്നും നന്നാക്കാനൊന്നും അറിയില്ല. അല്ല, എനിക്ക് കൃഷി മാത്രമേ അറിയാവുള്ളൂ. അല്ല, അളിയനെ പോലെ ഇതൊന്ന് കുത്താൻ കൂടെ. അപ്പൊ നീ അത് മാത്രം നോക്കിയാൽ വഴക്കുണ്ടാക്കണ്ടെന്ന് കരുതി പറഞ്ഞു എന്നേ ഉള്ളൂ. അവിടെ കണ്ടവന്റെ അടി വാങ്ങിച്ചു പിടിക്കട്ടെന്ന് കരുതി പറഞ്ഞു എന്നേ ഉള്ളൂ. പിന്നെ പിന്നെ കുറച്ച് നെഞ്ചില് അളിയ വേറെ റിമോട്ട് എടുത്ത് പോലെ അളിയാ ഇതും കൂടെ കൊണ്ടു വെച്ചെങ്കിൽ പോലെ റിമോട്ട് പോലും ഇങ്ങനെ നന്നാക്കാറു. ഇങ്ങനെ എന്തിനാണ് അതോ ഇലക്ട്രോണിക്സ് പഠിച്ചിട്ട്? നിങ്ങൾ ഇലക്ട്രോണിക്സ് പഠിച്ചിട്ടുണ്ടാവുകയെ. നീ അത്രയല്ലേ അറിഞ്ഞിട്ടുള്ളൂ, ഇവിടെ വേറെ അതിനേക്കാൾ വലിയ പ്രശ്നങ്ങൾ നടന്നിടക്കുക. ആരണ്ടിന്റെ കയ്യിൽ നിന്നൊക്കെ പൈസ മേടിച്ചിട്ട് വന്നിരിക്കുക അഡ്വാൻസ്. പൈസ വാഴക്കൊലയ്ക്ക് അഡ്വാൻസ് മേടിച്ചിട്ട് വന്നിരിക്കുക. അപ്പൊ ഞാൻ അഡ്വാൻസ് വാങ്ങിച്ചത് ആർക്ക്, ആരെ കൊണ്ട് കൊടുക്കും? എനിക്കറിയില്ല. അതെ, ആ ടിവിയുടെ മുന്നിൽ ടിവിയുടെ ഉള്ളിൽ കൊണ്ട് ഒളിച്ചു നോക്കാൻ നോക്കുന്നു. ഞാൻ കൈയോടെ പിടിച്ചോണ്ട് ആ കാശ് കിട്ടി. എന്നിട്ട് പറയാ ഇതൊരു ഫോറിൻ ടി വി നന്നാക്കിയതിന്റെ കാശാണ്, അതുകൊണ്ട് നീ എടുത്തോ ഇതെന്ന്. കൊച്ചിന് ഫീസ് കൊടുത്തു വന്നു, അങ്ങനെ കൊച്ചിന് ഫീസൊക്കെ കൊടുത്ത്. ഇപ്പഴല്ലേ അറിയണത്? 1800 രൂപ പറഞ്ഞാന്നേ. അപ്പൊ ഇത് നീ എനിക്കറിയില്ല, ഇത് ഇങ്ങനെ വേറെ ആരാണ്ടിന്റെ കയ്യിൽ നിന്ന് മേടിച്ചത്? ഇത് നീ വെച്ചോ, നീ തിരിച്ചു കൊണ്ടുവിടെ. ഞാൻ അറിയാതെ പറ്റുമോ? നീ അറിയാതെ വേറെ ആരാണ്ടിന്റെ കയ്യിൽ ഉപയോഗിച്ച്. എടാ, എന്നെ ഒരാൾ വിളിച്ച് പറഞ്ഞ് അടുത്ത മാസം മോളെ കല്യാണമാണ്. അത് ഒരുപാട് പ്രാവശ്യം ആലോചിച്ച കല്യാണമാണ്. അത് എന്തോ കാരണങ്ങൾ മുടങ്ങി മുടങ്ങി ഇപ്പം ശരിയായി. അതുകൊണ്ട് അവർക്ക് ഇത് സദ്യയ്ക്ക് കൊല വേണം, അതുകൊണ്ട് വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ സഹായിക്കാന്ന് പറഞ്ഞ് ഞാൻ അവരെ അഡ്വാൻസ് ഇഞ്ഞ് വാങ്ങിച്ച്. അപ്പോൾ സംഭവിച്ച നീ വാങ്ങിച്ച്, ഞാനും വാങ്ങിച്ച്. ഞാൻ വാങ്ങിച്ച് വെച്ചിട്ട് പിന്നെ ഫീസ് കൊടുത്തു. ഞാൻ ഇന്ന് 5 പൈസ ദൈവത്തിനാണ്, ഞാൻ 5 പൈസ എടുത്തില്ല. എല്ലാം കൊച്ചിന് ഫീസ് കൊടുത്തു. നാണക്കേടി, ഞാനും ഇപ്പം അതിനകത്ത് പെട്ടു. അയാളടുത്ത് ഞാൻ വിളിച്ചു പറയാൻ പോവാ. 2 ദിവസം കഴിഞ്ഞിട്ട് വിളിച്ചു പറഞ്ഞ അയാളടുത്ത്. നിങ്ങൾ തമ്മിലുള്ള കളി അതൊന്നും അല്ലടാ. എനിക്ക് ഞാൻ എന്ത് ചെയ്യും, കളയാൻ പറ്റുമോ? ചേച്ചിയെ പറയരുത്. രാവിലെ രാത്രി വരെ അവിടെ കിടന്ന് പണി ചെയ്തിട്ട് നിങ്ങൾ ഒന്നും പറയാതെ എന്റെ എന്റെ അടുത്ത് ഈ കാണിക്കണുണ്ടല്ല. നിങ്ങൾ അനുഭവിക്കും കേട്ടോ. നിങ്ങൾ എന്നെ ചെയ്തോ? എനിക്കൊന്നും അറിയണ്ട. സമാധാനമായല്ല, തൃപ്തിയായല്ല. ബാലുവിടെ വെറുതെ ഇരിക്കല്ലേ, പറമ്പവിടെ വെറുതെ ഇടക്കല്ലേ. കേറ അധ്വാനിക്ക്, അപ്പൊ കാശ് കിട്ടുമല്ലോ. അതേ ബാലു, ജിമ്മിൽ പോയി വണ്ണം കുറക്കണെങ്കിലൊക്കെ ഒരുപാട് പൈസ വേണം. ഇതാ നമുക്ക് വണ്ണവും കുറഞ്ഞിട്ടും പൈസ ഇങ്ങോട്ട് കിട്ടുകയും ചെയ്യും. അത് ശരിയാണ്, ജിമ്മിൽ പോയി കഴിഞ്ഞാൽ ഒരുപാട് കാശാവും. പിന്നെ ഇതാകുമ്പോ നമുക്ക് വീട്ടിൽ കിളക്കുമ്പോ വണ്ണം കുറവല്ലേ, കുറെ പൈസ നമുക്ക്. എനിക്ക് പക്ഷെ ഒരു കാര്യമുണ്ട്, ഈ പാവപ്പെട്ട ജിമ്മിട്ടങ്ങനെ ആൾക്കാരെ ഇതൊക്കെ അറിയുമ്പോൾ അവന്മാർ വരഞ്ഞു പോകും. വെറുതെ എല്ലാവരും പണി ചെയ്ത് കുറയ്ക്കുമ്പോൾ അവന് അങ്ങോട്ട് ആരും പോകില്ല. വെറുതെ എന്തിനും അവന്മാരെ കഞ്ഞി കൂട്ടി നമ്മൾ മുട്ടിക്കണത്. നമ്മൾ മര്യാദയ്ക്ക് ഇവിടെ ഇരുന്ന് അറിയാന്നുള്ള പണിയും ചെയ്തുകൊണ്ട് നമ്മൾ ഇവിടെ ഇരുന്നോളാം. ആണുങ്ങളെ കാണണം. ഓരോ ആണുങ്ങളെ കാണണം, കണ്ടുപിടിക്കണം. ഞാൻ തന്നെ ഓരോ ആണുങ്ങളെ കണ്ടുപിടിക്കണത്. അവര് ജോലിയൊക്കെ ചെയ്യും, അധ്വാനിച്ച് ബോഡിയുടെ വണ്ണമൊക്കെ കുറയ്ക്കും, ജിമ്മിലൊക്കെ പോകും. അല്ല, ഇങ്ങനെ വയറൊക്കെ ചാടി ഇരിക്കണ്ടെന്ന് വിചാരിച്ചു പറഞ്ഞതാ. ഭംഗി നഷ്ടപ്പെടും, അത്രേ ഉള്ളൂ. ഇവിടൊക്കെ ഇങ്ങനെ കഥകളി പോലും തൂങ്ങി തൂങ്ങി തൂങ്ങി. ആലോചിക്ക്, ഞാൻ പോവാ. വണ്ണം കുറക്കണെങ്കിൽ മതി. എന്താടാ
ജിമ്മിൽ പോണ. ജിമ്മില്? ജിമ്മിൽ ഇപ്പൊ എവിടെ അളിയാ സമയം? ഒരാഴ്ച ഉണ്ട്. ഈ വയർ ഉറങ്ങി. വയറായത്? ഇത് വയറൊന്നും അല്ലേ, വേറെ എന്തെങ്കിലും ഒക്കെ പറയണ്ട. എന്താ വച്ച് കെട്ടിയത് പോലെ കഴിയും. ഞാൻ പറഞ്ഞുതരാം. അളിയ അളിയൊന്നും ചെയ്യാം. അളിയൊന്ന് കുഞ്ഞാണ്, കുഞ്ഞു എണീറ്റാണ് കുഞ്ഞ്. അളിയ മുട്ട് മടക്കാതെ കുഞ്ഞി അളിയാ. മുട്ട് മടക്കല്ലേ. ആ സ്ട്രെയിറ്റ് ഇന്ന് കുഞ്ഞി. ഓക്കെ പോട്ട്, താഴോട്ട് പോട്ട് പോട്ട്. അയ്യടാ മുട്ട് മട. അളിയ നോക്കിയോ, ഇങ്ങോട്ട് ഒരുമിച്ച് ഒരുമിച്ച് ഒരുമിച്ച്. അല്ലെങ്കിൽ എന്താ എനിക്ക് അത് പറ്റൂല. ഒരുമിച്ച് ചെയ്യുമ്പോഴേ ഒരുമിച്ച് ചെയ്യുമ്പോഴേ നീ കൂടെ ചെയ്യടാ. നീ കൂടെ ചെയ്യുമ്പോ കറക്റ്റ് ആയിരിക്കും. നീ അങ്ങ് പോയി, നീ അങ്ങ് പോയി. എന്റെ കയ്യിൽ ഒരുമിച്ച് പോയി ചെയ്യടാ. ഇത്രയും വരെ കറക്റ്റാ. പിന്നെ കൊച്ചു പിള്ളേരാണ് കേട്ടാടെ, നമ്മള് വഴക്കൂടാൻ വേണ്ടി. അളിയനെ ആദ്യം മാറ. അളിയനെ ഒരു ചെയ്ത് തുടങ്ങുമ്പോ ഒരു ഗുരുത്വം എന്ന് പറയുന്ന സാധനമുണ്ട്, ഗുരുവന്ദനം എന്നൊക്കെ പറഞ്ഞു. അത് ചെയ്തിട്ട് നമുക്ക് തുടങ്ങാം. അല്ല അളിയാ, നമ്മൾ ആരാണ് പറഞ്ഞു തരണം, അയാളെ വേണം വന്നിരിക്കാൻ. നിന്നെ ഞാൻ പറ്റൂല. പിന്നെ പറ്റാന്നില്ല. മൂത്തവരെ കൊണ്ട് കാല് തൊട്ട് തൊഴിച്ച നിനക്കാണ് എന്റെ പാവം. എന്റെ കൃഷിയൊക്കെ പോവും. പിന്നെ ഒരു വാഴ കൊലയ്ക്കൂല. കയ്യിൽ തൊട്ട് കൈ വളഞ്ഞു കുത്തുന്നു. അത് ഞാൻ ചെയ്യും, അത് ഞാൻ ചെയ്യും. അതിൽ പെട്ടെന്ന് പറയും വയറ്. പക്ഷെ അളി അതിപ്പോ ചെയ്യണം. നമ്മളിപ്പോ ഇന്ന് തുടങ്ങിയിട്ടേ ഉള്ളൂ. വട പട, ഇന്ന് തുടങ്ങിയതേ ഉള്ളൂ. നമ്മള് ചെയ്യ, ഞാൻ ചെയ്തിട്ടുണ്ട്. അളി അവസാനം, പിന്നെ അവസാനം എന്റെ ഞാൻ ചെയ്ത് മറിച്ച് ചെയ്തെന്ന് പറഞ്ഞാൽ പിന്നെ എവിടെ കിടന്ന് ചാടല്ലേ. കുഴപ്പമില്ല, ചേട്ടാ ഒന്ന് കൈയടിക്കോ. അളിയാ